ദൈവപരിപാലനയുടെ വ്യാപ്തി അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ നാളുകളായിരുന്നു കൃഷ്ണൻകുട്ടി ആന്റണി എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് ഓരോ നിമിഷവും ഓരോ അത്ഭുതങ്ങൾ അവിടുന്ന് കരുതി വച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും തമ്പ്രാൻ വേണ്ടി മാറ്റിവെച്ച് സുശ്രുൻ തീരുമാനമെടുത്തപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നു അങ്ങനെയാണ് തൃശ്ശൂർ അതിരൂപതയുടെ കഴിസ്മാറ്റിങ്ങിൻ്റെ നവീകരണ മുന്നേറ്റിലേക്ക് ചേരുകയും അങ്ങനെ വചനപ്രകോഷത്തിന് വേണ്ടിയുള്ള അതിരൂപതയുടെ അധികാരമുള്ള കാർഡ് നൽകുകയും ചെയ്തു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇരിഞ്ഞാലക്കുട രൂപതയുമായി ബന്ധപ്പെടുവാനും ദൈവം വഴിയൊരുക്കി അങ്ങനെ ഇരിഞ്ഞാലക്കുട ബി എൽ എം ധ്യാനകേന്ദ്രത്തിലെ ഡയറക്ടർ അച്ഛനായ നിക്സെൻ്റ് അച്ഛനു കൂടെയും ശുശ്രൂഷ ജീവാൻ ദൈവം അനുവദിച്ചു ഇന്ന് ശുശ്രൂഷ മേഖലയുടെ എല്ലാം നന്നായി ജീവിക്കുന്ന ഈ സമയത്താണ് എൻ്റെ ജീവിതത്തിലെ വീടിനെക്കുറിച്ചൊരു ചിന്ത മറ്റു പല വ്യക്തികളും എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞത് താമസിക്കുന്ന വീട് ഒരു മണ്ണു ചുമരാണ് ഓടിട്ട വീടാണ് മഴ പെയ്തൽ ചോരുന്ന വീടാണ് അങ്ങനെ വീട് ഇവർ പറഞ്ഞു വീടൊന്ന് പുതുക്കി പണിക്കണമെന്ന് പക്ഷേ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നില്ലേ കാരണം ഇന്നുള്ളതെല്ലാം എൻ്റെ ഈശോ എനിക്ക് തന്നതാണ് എങ്കിലും അവരുടെ നിർബന്ധ നിമിത്തം ഒരു സഹോദരി പൂർണ്ണമായി എന്നോട് പറയുകയാണ് ബ്രദറെ സ്വർഗം പറയുന്നുണ്ട് വീട് പണിയണമെന്ന് അങ്ങനെ ആ സഹോദരിയുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് അങ്ങനെ ആയിരത്തി തൊള്ള രണ്ടായിരത്തി പതിനേഴിൽ ഒരു വീട് ദൈവം പണത് തന്നു ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വിശ്വാസം ഒരുപാട് പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് സഭ പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ മുളയം ഇടവകയിൽ ജീവിച്ചുകൊണ്ട് ഇടവകയ്ക്ക് മാതൃകയായിക്കൊണ്ട് സഭയ്ക്ക് വലിയ ശക്തി നൽകിക്കൊണ്ട് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് കൃഷ്ണൻകുട്ടി ആൻ്റണി ബ്രദർ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു മകൻ ഉള്ളൂ ആ മകൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ് മുപ്പത്തിമൂന്ന് വയസ്സോളം പ്രായമുണ്ട് അദ്ദേഹത്തെ ഏറ്റവും അധികം നമ്മൾ ജീവിതം മാതൃകയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ആ കുടുംബ പശ്ചാത്തലത്തിൽ ഒരുപാട് വേദനകളുണ്ട് പ്രതിസന്ധികളുണ്ട് ആ മകനെയൊക്കെ വളർത്തി കൊണ്ടുവരുവാനും മകൻ്റെ കൂടെ നിന്നുകൊണ്ട് അതേ സമയത്ത് തന്നെ വേണ്ടി സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കാനും അദ്ദേഹം കാണിക്കുന്ന ആ തീക്ഷ്ണതയാണ് അത് മുളയം ഇടവകങ്ങൾക്ക് വലിയ മാതൃകയാണ് അതുപോലെ തന്നെ വ്യത്യസ്തമായ സംസ്കാരങ്ങളും വിശ്വാസ പാരമ്പര്യമുള്ള ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ് മുളയം അവിടെ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ധീരമായി തൻ്റെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കാനായിട്ട് അദ്ദേഹം കാണിക്കുന്ന താല്പര്യം ഒരുപാട് എതിർപ്പുകളുണ്ടായിട്ടും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം കാണിക്കുന്ന ആ താല്പര്യം ഈ മുളയം ദേശത്തിന് തന്നെ വലിയ മാതൃകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്ന വിളങ്ങി നിൽക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള പുണ്യമെന്ന് പറയുന്നത് വളരെയധികം എളിമയും ലാളിത്യവും കലർന്നൊരു ജീവിതമാണ് തൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യർ കൂടുതൽ പണത്തിൻ്റെ പിന്നാലെ പരക്കം പായുമ്പോൾ പ്രശസ്തിയുടെ പിന്നാലെ പരക്കം പായുമ്പോൾ അതിനെയൊക്കെ മാറ്റിവെച്ചു കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുക ക്രിസ്തുവിനെ പ്രതി എല്ലാം ഉച്ചിഷ്ടമായി കരുതി ക്രിസ്തുവിന് വേണ്ടി മാത്രം ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്ന വലിയൊരു മാതൃക അത് ഞങ്ങൾക്കെന്നും പ്രചോദനമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അത് വലിയൊരു സാക്ഷ്യമാണ് ഇനിയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വചനപ്രഘോഷണത്തിലൂടെ തൻ്റെ പ്രേക്ഷിത ശുശ്രൂഷയിലൂടെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ദൈവം ഒരു വീട് പണിതു തന്നു ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്ന സമയത്താണ് ഷാലോമിൻ്റെ നൈറ്റ് വിജലിന് വേണ്ടി എന്നെ വിളിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മാസം നാലാം തീയതി വെള്ളിയാഴ്ച ആയിരുന്നു ശാലോമിൻ്റെ നൈറ്റ് വിജില് ആ നാല് നൈറ്റ് വിജില് കഴിഞ്ഞു പോകുന്ന ആഗസ്റ്റ് മാസം ഒമ്പതാം തീയതി ബുധനാഴ്ചയായിരുന്നു എൻ്റെ വീടിൻ്റെ വെഞ്ചിരിപ്പ് നടന്നു അവിടുന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇരുപത്തി മൂന്നാം തീയതി ഒരു വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത് വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരുപാട് മക്കൾ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത് വീടിൻ്റെ സ്ഥാനം നോക്കാതെ വീട് വന്നത് കുറ്റടിക്കാതെ നോക്കിക്കാതെ വീട് വന്നതും അങ്ങനെയെല്ലാം വന്ന് പറഞ്ഞു ഒരുപാട് മക്കൾ വന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മുമ്പിൽ ഉള്ള യേശുവിൻ്റെ തിരു ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു യേശുവെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഈ അപകടം വന്നത് ഞാൻ വളരെ സാവധാനം പോകുന്ന വ്യക്തിയാണല്ലോ നിനക്ക് വേണ്ടിയല്ലേ ഞാൻ നടക്കുന്നത് ആ തിരു ഹൃദയത്തിലേക്ക് നോക്കി ഞാൻ കണ്ണുനീരോടെ പണി സംവിധിച്ചോ എന്നോട് ചോദിച്ച ചോദ്യം എങ്ങനെയാണ് നീ റോഡിൻ്റെ ഏത് ഭാഗത്തേക്കാണ് നീ വീണത് ഞാൻ പറഞ്ഞു ഞാൻ റോഡിൻ്റെ ഇടത് ഭാഗത്തേക്കാണ് വീണത് നീ റോഡിൻ്റെ വലത്ത് ഭാഗത്തേക്ക് ഇത് വീണാലോ എന്ന് ചോദിച്ചു ഞാൻ ചിന്തിച്ചു ചോമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം നടത്ര ബൈപ്പാസിന് അടുത്തുള്ള സെക്കൻഡിൽ വച്ചിട്ടാണ് എനിക്ക് അപകടം വീണത് വലത്തുഭാഗത്തായി വീണതെങ്കിൽ ഇന്ന് ഞാൻ ജീവനോട് ഉണ്ടാവില്ല എന്നൊരു സത്യം എനിക്ക് മനസ്സിലായി അപ്പോൾ ഈശോ പറഞ്ഞത് എങ്ങനെയാണ് മോനെ നീയേ ഈ ലോകം മുഴുവൻ പോകുന്ന ഷാലോൺ ചാനലിൽ നീ പ്രസംഗിച്ചു ആർക്കും വേണ്ട നടന്ന നീ ആരും കണ്ട കൊതിക്കുന്നൊരു ഭവനം നിനക്ക് പണിതു ഇതെല്ലാം കണ്ടപ്പോൾ ഈ പിശാജ് പറയണത് ഇതെല്ലാം നിനക്ക് തന്നതുകൊണ്ടാണ് നീ എൻ്റെ എന്ന് പറയണത് നിനക്ക് എന്തിനും സംഭവിച്ചാൽ കാണാം അവൻ ആരാണെന്ന് അപ്പം അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് പിശാജോണ്ട് പറഞ്ഞാൽ നിന്നെ ഒന്ന് തട്ടി ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് ദൈവമേ അങ്ങടെ പദ്ധതിയായിരുന്നു അവിടെ നിങ്ങൾ എനിക്ക് കാലും കൈയും ഒടിഞ്ഞ് കമ്പിടുമ്പോഴും ഓരോ വേദന വരുമ്പോഴും ഞാൻ കണ്ണിനോട് ഈശോട് പ്രാർത്ഥ എങ്ങനെയാണ് ദൈവമേ അങ്ങ് എനിക്ക് വേണ്ടി സഹിച്ച വേദനയുടെ കോടാനു ഒരു അംശം പോലും ഞാൻ അനുഭവ അനുഭവിക്കുന്നില്ല എങ്കിലും ഈശോയെ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വേദനയെ തിരുസഭ വിട്ടുപോയ മക്കളുടെ തിരിച്ചു വരുവിനും വേണ്ടി ശുദ്ധീകരണത്തിൽ വേദനിക്കുന്ന കോടാനുകോടി ആത്മാക്കളുടെ നിത്യത്തിലേക്ക് എത്തിന് വേണ്ടി വേദന സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ വേദനയെല്ലാം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ പിന്നെല്ലാം സംഭവിക്കുന്നത് കാരണം ഒരുപാട് പുതിയ പുതിയ ശുശ്രൂഷ മേഖല ഇരുപത് കൊല്ലമായി ശുശ്രൂട്ട് വേണ്ടി ഞാൻ ഇതുവരെ ഡിവ്യൻ ധ്യാനുള്ളിൽ ഞാനൊരു വചനം പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് അനേകവട്ടം ദിവ്യ ഇംഗ്ലീഷ് സെക്ഷനിൽ അവിടെ താമസിച്ച ധ്യാനത്തിന് വചനം പറയാൻ വേണ്ടി ഞാൻ പോയി അതുമാത്രമല്ല ജെറുസലേം ധ്യാന കേന്ദ്രം അവിടെ ഒരു വട്ടം പോലും ഞാൻ അവിടെ ഒരു വചനം പറയാൻ അനേക വട്ടം പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ അവിടെ മൂന്ന് നാല് ധ്യാനങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചു അതുമാത്രമല്ല ഒരുപാട് അറിയാത്ത മേഖലകളിലേക്ക് വചനം പറയാൻ വേണ്ടി ഒരുപാട് മക്കൾ വിളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് തമ്പുരാൻ്റെ പദ്ധതി തമ്പുരാൻ തരുന്നത് സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോൾ അവൻ അവൻ്റെ വഴിയിലൂടെ നയിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യം ഇന്നെനിക്ക് വന്നു പക്ഷേ ഈ സഹനം അനുഗ്രഹമാണ് എന്നെനിക്ക് തിരിച്ചറിഞ്ഞു ഒരു ദിവസം ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു കൃഷ്ണൻപുട്ടി ചേട്ടാ ഏത് കൈയും ഏതു കാലുമാണ് അപകടത്തിൽ ആ ആക്സിഡൻറ്റിൽ ഒടിഞ്ഞു പോയത് ഞാൻ പറഞ്ഞു എൻ്റെ കൈയും കയ്യും കാലുമാണ് ഉടൻ ആ വ്യക്തി പറഞ്ഞത് എങ്ങനെയാണ് ഷാലോമൻ്റെ നൈറ്റ് വിജിലൊന്നു കണ്ടു ചോദിച്ചു ഞാൻ കണ്ടില്ല അത് കാണാനുള്ള വഴിയുണ്ടെങ്കിൽ നോക്കാൻ പറഞ്ഞു അങ്ങനെ യൂട്യൂബിൽ നിന്നെടുത്ത് ഷാലോമൻ്റെ നൈറ്റ് വിജിൽ ഞാൻ കണ്ടു ഞാൻ ഇരുപത് കൊല്ലത്തെ സിസൂഢീലിൽ എപ്പോഴേയും പറയാത്തൊരു കാര്യം അന്ന് ഞാൻ ഷാലോമിലെ അവസാന നിമിഷം ഞാൻ ഷാലോമിൽ ഞാൻ പറയാം ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കർത്താവ് എൻ്റെ വലത്ത് കയ്യിൽ ജീവൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളും ഇടത്ത് കൈയ്യിൽ എൻ്റെ കർത്താവിൻ്റെ ബലിപീഠമായ മരക്കുരിശും ഇത് രണ്ടും ഉള്ളവനാണ് ക്രിസ്ത്യാനി ഈ വലത്ത് കയ്യിൽ ജീവൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളും ഇടത്ത് കയ്യിൽ എൻ്റെ കർത്താവിൻ്റെ ബലിപീഠമായ മരക്കുരിശും ഇത് രണ്ടും ഉള്ളവനാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കുരിശിന്റെ അടയാളം ഇടത്ത് കാലിലും ഇടത്ത് കയ്യിലും വന്നു മക്കളെ ഇന്ന് ഞാൻ പറയുന്നു എന്റെ എന്നോട് പറഞ്ഞു മോനെ നിന്റെ വനത്ത് കയ്യില് ഞാൻ ജീവന്റെ ഗ്രന്ഥം തരും നിന്റെ ഇടത്ത് കയ്യില് എന്റെ ബലിപീഠമായ കുരിശ് തരും ഇത് രണ്ടും നിന്റെ കയ്യിലുള്ളപ്പോഴാണ് മോനെ നീ ക്രിസ്ത്യാനിയാകുന്നത് അങ്ങനെ സകലങ്ങളെ സന്തോട് ഏറ്റെടുത്തുകൊണ്ട് സ്വർഗതുല്യമായ ജീവിതം മനുഷ്യന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇതാ ദൈവത്തിൽ സാക്ഷിയായി ഓടിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഈ സുസൂണിൽ പങ്കെടുക്കാൻ വരുമ്പോഴും തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ആത്മീയ മക്കളും കൂടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് അത്രമാത്രം ദൈവം തന്ന അത്ഭുതങ്ങള് പ്രസംഗിച്ചുകൊണ്ട് ഓടുന്നു അതുകൊണ്ട് നിങ്ങളോട് ഒറ്റ കാര്യം പറയുള്ളൂ യേശു എന്ന നാമം ഈ രാത്രി നമുക്കറിയാം ഇന്ന് ഇതിൻ്റെ മുന്നിൽ ഇരിക്കുന്ന സർവ്വ മക്കളെ ഇതാ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സർവ്വ കുടുംബങ്ങളിലും അത്ഭുത ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവം നിന്റെ മാറാത്ത രോഗപീഠകളിലേക്ക് തകർന്ന കുടുംബ ബന്ധങ്ങളിലേക്ക് സാമ്പത്തിക മേഖലയിലേക്ക് ജീവനു ഏഷ്യ ഇടപെട്ടു ആ ഇടപെട്ടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഈ കാലിമത്തിൻ്റെ അസ്വസ്ഥതയോ കയ്യ്മോ ഒന്നും വകവയ്ക്കാതെ അറുപത്തിനാല് വയസ്സ് പ്രായമായിട്ടും ഇരുപത് വയസ്സ് എൻ്റെ ഓട്ടം ഓടാനുള്ള ശക്തി എനിക്ക് എൻ്റെ ദൈവം തന്നിട്ടുണ്ട് ഇന്ന് ഈ കാലിമി ആക്സിഡൻറ്റ് പറ്റി അതിനും ഒരു അത്ഭുതമാണ് ദൈവം പ്രവർത്തിച്ചത് ഈ കേരളത്തിൻ്റെ ഏത് ജില്ലയിലേക്ക് എനിക്ക് പോകണമെങ്കിൽ അതിനു വേണ്ടി ഒരു വാഹനവും അതിനു പറ്റി ഒരു ഡ്രൈവറേയും എനിക്ക് ദൈവം ഒരുക്കി തന്നിരിക്കുക സ്വപ്നം കാണാൻ പറ്റാത്ത രൂപത്തിൽ എൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് വണ്ടി വന്ന് എന്നെ കൊണ്ട് എത്ര രാത്രിയാണ് എവിടെയാണെങ്കിലെല്ലാം കൊണ്ടുപോകുന്നത് ഇന്ന് ഈശോ ചോദിക്കുക നീ വീണതിന് ശേഷം നിനക്ക് അനുഗ്രഹം കൂടിയോ അത് കുറഞ്ഞോ ഈശോ ഞാൻ പറഞ്ഞു ഈശോയെ വീണതിന് ശേഷം അങ്ങ് തന്ന സകനം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് എത്രയോ ഉന്നതത്തിലേക്ക് അങ്ങ് എന്നെ എത്തിച്ചു സ്വപ്നം കാണാൻ പറ്റാത്ത രൂപത്തിൽ അതിനുശേഷം തന്നെ ഞാൻ കോഴിക്കോട് പെരുവണ്ണാമഴി ഒരു ഇടവക ദേവാലയത്തിലെ നൈറ്റിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു തൃശ്ശൂരിൽ നിന്ന് കാറും കൊണ്ട് കൊണ്ടുപോകാൻ ഒരു വ്യക്തി എനിക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കോട്ടയത്ത് ഞാൻ പോയി അവിടേക്കും കാറ് വന്നുകൊണ്ടും വ്യക്തി ഉണ്ടായിരുന്നു അതുപോലെ ഒരുപാട് സ്ഥലത്തേക്ക് ഇന്ന് ഞാൻ കാറും കൊണ്ടിൽ പോകുന്നത് ആ വ്യക്തി തരികയാണ് കൃഷ്ണൻകുട്ടി ചേട്ടന് ഈ കേരളം എപ്പോഴാണ് പോകണമെങ്കിലും കാറും ഡ്രൈവറും ഉണ്ട് ഏത് ശുശ്രൂഷ എപ്പോഴെടുത്താലും ഞാൻ തയ്യാറ് ഇത് പറയാവുന്ന രൂപത്തിലേക്ക് വന്നപ്പോൾ ഈ കയ്യിലും കാലിലും കർത്താവിൻ്റെ കുരിശിൻ്റെ അടയാളം വന്നപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഈ സഹനം അനുഗ്രഹമാണ് എന്ന് പുതിയ സാഹചര്യങ്ങൾ വേദികൾ കൂട്ടായ്മകൾ അങ്ങനെ പടിപടിയായി ഒരു വ്യക്തിയെ എടുത്തുയർത്തുന്ന ദൈവിക പദ്ധതിയുടെ എളിയദാസനായി അദ്ദേഹം രൂപപ്പെടുകയായിരുന്നു കൃഷ്ണൻകുട്ടി ആൻ്റണി ബ്രദറെ ഞാൻ ആദ്യമായി കാണുന്നത് തൃശ്ശൂർ അതിരൂപതയുടെ ആബാർ റിന്യൂവൽ സെൻറ്റർ ധ്യാനകേന്ദ്രത്തിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഏകദിനത്തിന് പങ്കെടുക്കുവാനായി അവിടേക്ക് ചെല്ലുവാൻ ഇടയായി പക്ഷെ ഞാൻ അവിടേക്ക് എത്തിപ്പെടാൻ നേരം ഒഴുകി അപ്പോൾ അവിടെ കുംഭസാരവും മറ്റെല്ലാ ശുശ്രൂഷകളും ഉണ്ടായിരുന്നു കുംഭസാരം കഴിഞ്ഞ് വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ടോക്കിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തി അവസാന ഭാഗത്ത് അദ്ദേഹം സാപത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് സാപത്ത് ഏറ്റവും പരിശുദ്ധമായി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഘോഷണം കേൾക്കാനിടയായപ്പോൾ അതെൻ്റെ മനസ്സിലെ ഞാൻ പതിമൂന്ന് വർഷമായി നവീകരണത്തിൽ വന്നിട്ട് മദ്യത്തിനും മയക്കമ്മരനും എല്ലാം അടിമപ്പെട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്ത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള വലിയ ഒരു രൂപം എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല എന്നാൽ ഈ സാപത്തിനെ കുറിച്ചുള്ള ഒരു അഞ്ച് മിനിറ്റ് ടോക്ക് എനിക്ക് കേൾക്കാനായിട്ട് ഇടയായപ്പോൾ അതെൻ്റെ മനസ്സിന് വല്ലാതെ സ്പർശിച്ചു അതെന്നെ രാവും പകലും അത് ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിലെ നിറച്ചു അങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉൽപ്പത്തിയിലെ രണ്ടാമദ്ധ്യത്തിലെ ഒന്നുമുതൽ ഉള്ള തിരുവചനങ്ങളിൽ സാമ്പത്ത് എത്ര വിശദമായി ആചരിക്കണമെന്ന് അത് എത്രമാത്രം പവിത്രത ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിള് പഠിക്കുവാനും ഇടയായി അപ്പോൾ ഞാൻ എൻ്റെ മദ്യപാന ആസക്തിയിൽ നിന്നും മദ്യപാന ശൈലിയിൽ നിന്നും വിട്ടുനിന്ന് അനേകം മക്കൾക്ക് അതിനെക്കുറിച്ച് അറിവുള്ളതാണ് അങ്ങനെ ഇവരുമായി ഞാൻ നിരന്തരം സമ്പർക്കത്തിലേർപ്പെട്ടു അവരോട് പറഞ്ഞു നമുക്ക് ഞായറാഴ്ച ദിവസങ്ങൾ നമുക്ക് ഒരുമിച്ച് കൂടാം ഞായറാഴ്ച കർത്താവിൻ്റെ പരിശുദ്ധമായ ദിവസമാണ് ആ ദിവസത്ത് നമ്മളന്ന് ജോലിക്ക് പോകാനോ മറ്റ് പ്രവർത്തനത്തിലോ മറ്റു ആഘോഷങ്ങളോ പങ്കെടുക്കാൻ പാടില്ല നമുക്ക് ഈ ആത്മീയതയിലെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ഒരു സാപത്ത് കർത്താവിൻ്റെ വിശുദ്ധ ദിനം നമുക്ക് ശക്തമായി ആചരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മക്കളായി നമുക്ക് മാറാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്താനായിട്ട് സാധിച്ചു അങ്ങനെ ഞങ്ങൾ കുന്നംകുളത്ത് വളരെയേറെ വൃത്തിഹീനമായ ഒരു സ്ഥലമാണ് ഒരു ചേരി പ്രദേശം ചുറ്റും ബാറുകൾ അതുപോലെ തന്നെ ബീവറേജ് മദ്യശാലകൾ മീ മാർക്കറ്റ് സിനിമാ തിയേറ്റർ ഒരു നഗര മധ്യത്തിലെ ഒരു ചേരി പ്രദേശത്ത് ഒരു കുടിലിൽ വെളിച്ചവും അതുപോലെ തന്നെ കന്നടമൊന്നുമില്ലാത്ത ഒരു കുടിലിൽ ഞങ്ങൾ അഞ്ചര വർഷം മുമ്പ് ഞങ്ങളൊരു പ്രാർത്ഥന കൂട്ടായ്മ ആരംഭിച്ചു ഈ അഞ്ചര വർഷം ഇന്ന് വരെ ഒരു ആഘോഷങ്ങൾക്കോ ഒരു ഉത്സവങ്ങൾക്കോ ഒരു തിരുനാളുകൾക്കോ മറ്റൊരു പരിപാടികൾക്കോ ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞ ദിവസം ഞങ്ങൾ ചെലവഴിക്കാതെ ഈ ഞായറാഴ്ച ദിവസം കർത്താവിൻ വിശുദ്ധ ദിനം പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിക്കുവാനും അതുവഴി അനേകം മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട അനേകം വ്യക്തികളെ കുടുംബങ്ങളെ നേടിയെടുക്കുവാനായിട്ട് ഈ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ ഈ സാപത്താചരണത്തിലൂടെ സാധിച്ചു ഇന്നലെ അതിനുശേഷം ഒരുപാട് കുടുംബങ്ങൾ ഈ പ്രാർത്ഥന മരിയൻ ആർമി ജെറുസലേം ഫാമിലി മിനിസ്ട്രിയിലേക്ക് കടന്നു വരാനിടയായി ഒരുപാട് കുടുംബങ്ങൾ നേടുവാനും അവരുമായി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ വന്നു കാരണം ഒരു കുടിലായിരുന്നു ഞങ്ങളെ പ്രാർത്ഥന കൂട്ടായ്മ അതിലുള്ള പാവപ്പെട്ടവരെ യൂണിയനിൽ ജോലി ചെയ്യുന്നവരെ വാർക്കപ്പണിക്കാരെ കൂലിപ്പണിക്കാരെല്ലായിരുന്നു അവർ ആ ദിവസങ്ങളെല്ലാം ജോലിക്ക് പോയിരുന്നവരായിരുന്നു എന്നാൽ അവരുടെ ജീവിതത്തിലെ ഈ ഞായറാഴ്ച ആചരണം അതവരുടെ ജീവിതത്തിൽ ഏറ്റെടുത്തപ്പോൾ അവരുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും മ മദ്യപാനം നിർത്താൻ സാധിക്കാത്ത അനേകം മക്കൾക്ക് മദ്യപാനം നിർത്താനും മദ്യം കഴിച്ചു കഴിച്ചുപോലെ എത്രയോ പേര് മയക്കുമരുന്ന് ഉപയോഗിച്ച് എത്രയോ പേര് ആ പ്രാർത്ഥനാലയത്തിലേക്ക് വന്നു അതിനുശേഷം അവരെ പൊട്ടിക്കരയുകയും അവർ മാനസാന്തരപ്പെടുകയും അവരുടെ കുടുംബം ഒന്നടക്കം വിശ്വാസിൽ കടന്നു വരികയും ചെയ്തു അതിനുശേഷം ഞങ്ങൾക്ക് ഈ കുടുംബങ്ങളെല്ലാം ഒന്നിച്ചു കൂടാനുള്ള ഒരു സ്ഥലമില്ലാതെ വന്നപ്പോൾ ജെറുസലേം ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ ഡേവിസ് പട്ടത്തച്ചൻ ബഹുമാനപ്പെട്ട ഡേവിസ് പട്ടത്തച്ചൻ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അദ്ദേഹം ഈ കൂട്ടായ്മയെ അങ്ങോട്ട് ക്ഷണിക്കുകയും ഇപ്പോൾ ഒന്നര വർഷത്തോളമായി അച്ഛൻ ആ ഈ കൂട്ടായ്മയിലെ നൂറിലേറെ വരുന്ന അനേകം കുടുംബങ്ങളെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള എല്ലാ സൗകര്യം തരികയും ഈ കൂട്ടായ്മയെ കൃഷ്ണൻകുട്ടി ആൻ്റിയും ബ്രദർ അതിശക്തമായി എല്ലാവിധ നേതൃത്വം നൽകിയിട്ട് ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക അദ്ദേഹം സാധാരണ പറ സാധാരണ ആളുകൾ പറയുക ചെയ്യുക അദ്ദേഹം ജീവിതത്തിലെ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ് അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ ജീവിക്കാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പകർന്ന് ലഭിക്കുവാനും ഞങ്ങൾക്ക് അദ്ദേഹം എല്ലാവർക്കും എനിക്ക് മാത്രമല്ല കൂട്ടായ്മയിലെ ഓരോ വ്യക്തികൾക്കും അനേകം ജാതിയ മക്കൾക്ക് പോലും ഇദ്ദേഹം ഒരു ജ്വലിക്കുന്ന ദീബന്ധമായി ഇദ്ദേഹം ഒരു വലിയൊരു മാതൃകയായി വഴികാട്ടിയായി നല്ലൊരു ഉപദേശകനായി ഞങ്ങൾക്ക് എന്തെങ്കിലും ബൈബിളിൽ സംശയം ഉണ്ടെങ്കിൽ അത് കൃഷ്ണകുട്ടി ബ്രദറെ വിളിച്ച് ചോദിച്ചോൾ അത് ആ ഇന്ന അധ്യായത്തിലാണെന്ന് അത് വെളിപ്പെടുത്തി തന്ന് ഇന്ന വാക്യമാണെന്ന് പറയുവാനും വരെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് കൃഷ്ണൻകുട്ടി ആൻ്റണി ഞങ്ങൾക്ക് എന്നും ഒരു സഹായമായിട്ട് നിലനിൽക്കുന്നു ഇന്ന് സന്തോഷത്തോടുകൂടി കർത്താവിന് ഓടുമ്പോൾ ഒരുപാട് സന്തോഷകം സത്യം സത്യം പറഞ്ഞാൽ ഭവനം പോലും ഇന്ന് സ്വർഗമായിരിക്കുക ജീവിത പങ്കാളിയും ഞാനും എൻ്റെ ഭവനും കൂടി എത്രമാത്രം സന്തോഷത്തോടെ ജീവിക്കുന്നത് ഭൂമി ഒരു സ്വർഗ്ഗമാണ് എന്ന് പറയുന്ന തക്കവണമുള്ള പ്രവൃത്തിയാണ് സ്വർഗ്ഗത്തെ ദൈവമായ ജേശു കൃത്തു ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയോ തൃശ്ശൂർ അധിരൂപതയിൽ ഏറ്റവും ഉയരം കുറഞ്ഞവൻ ഏറ്റവും വിവരം കുറഞ്ഞവൻ ഏറ്റവും അറിവ് കുറഞ്ഞവൻ ഞാനാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ചെയ്യണത് ഞാനാണ് കാരണം ഇതാണ് കർത്താവ് തരുന്നതെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് തമ്പുരാൻ്റെ മുന്നിൽ പറഞ്ഞ ഈശോയെ എൻ്റെ തിരികെതല്ല നിൻ്റെ തിരികെ നടക്കട്ടെ നിൻ്റെ ഇഷ്ടം നടക്കട്ടെ അത് പറഞ്ഞപ്പോഴാണ് ഈ ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹം എന്നിലേക്ക് കടന്നു വരാൻ തുടങ്ങിയത് കാരണം ഈ ലോകത്തിന് വരുന്ന ഒന്നും എൻ്റെ ഇഷ്ടമായിരിക്കില്ല ദൈവമേ നിന്റെ തിരികെ ഇഷ്ടമാവട്ടെ എന്ന് പറയുമ്പോൾ ഒരുപാട് ദൈവാനുഗ്രഹങ്ങളും ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് ദൈവത്തിൻ്റെ അന്ധമായ സ്നേഹവും ഇന്ന് അനുഭവിക്കാൻ കഴിയുന്നു കർത്താവില് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് സമാധാന സന്തോഷം ഉണ്ടായത് അതേ ഞങ്ങൾ ഭയങ്കര വേദനയോടു കൂടിയാണ് ജീവിച്ചത് ഞങ്ങൾ ഇനി ഇനി ജീവിക്കണ്ട ഇനി ആത്മഹത്യ മാത്രം ഞങ്ങൾക്കൊരാശ്രയം എന്ന് ഞങ്ങൾ വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് ഈ കർത്താവിലേക്ക് വന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ജീവിച്ചു പോണത് ഇപ്പം ഞങ്ങൾക്ക് എല്ലാം ദൈവം തന്നു എല്ലാം ദൈവത്തിൻ്റെതാനായിട്ട് ഈ വീട് വീടുപോലെ ഞങ്ങൾക്ക് ദൈവം തന്നനുവദിച്ചു ഓരോ ദിനവും പുതുനാമ്പുകൾ പൊട്ടിമുളയ്ക്കുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ കുളിർമഴയിൽ കൃഷ്ണൻകുട്ടി ആന്റണിയും കുടുംബവും നന്ദിയോടെ ജീവിതം തുടരുന്നു ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ മകനിലേക്ക് വന്നു ഇന്ന് എൻ്റെ മകനെ കാണുമ്പോൾ ബുദ്ധിമാനമുള്ള മകനാണെന്ന് കണ്ടാൽ പറയില്ല അത്രമാത്രം അത്ഭുതം ദൈവം പ്രവർത്തിച്ചു എങ്കിലും അവൻ്റെ ബുദ്ധി മാത്രം രണ്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ ബുദ്ധിയാണ് അതുകൊണ്ട് ഞങ്ങളവനെ കൊളുപ്പിച്ച് കൊടുക്കണം ഞങ്ങളെ പല്ലു തേപ്പിച്ച് കൊടുക്കണം മുപ്പത്തിമൂന്ന് വയസ്സായി സഹോദരങ്ങളെ നിങ്ങൾക്കറിയോ എന്ന് അവനെ കുളിപ്പിക്കുമ്പോൾ അവനെ പല്ലു തേക്കുമ്പോൾ ഉള്ളം തുടിക്കാറുണ്ട് കാരണം ഇങ്ങനൊരു മകനെ ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ സ്വർഗത്തിൻ്റെ മക്കളായി മാറി ദൈവത്തിൻ്റെ മക്കളായി മാറി ആ ഒരു പുണ്യം ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെയും മകനിലൂടെയാണ് അതുകൊണ്ട് ഈ മകനിലൂടെ ഞങ്ങൾക്ക് വരുന്ന ഒരു സഹനങ്ങളും ഞങ്ങളെ തളർത്താറില്ല ഒരു സഘനം വന്നാലും ഞങ്ങൾ വേദനിക്കാറില്ല കാരണം ഞങ്ങൾ സ്വര്ഗത്തിൻ്റെതായി മാറുവാൻ സ്വർഗത്തിലുള്ള ചവിട്ട് പടിയായി ദൈവം ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ ഈ മകനെയാണ് അതുകൊണ്ട് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇന്ന് കർത്താവിന് വേണ്ടി ഓടി നടക്കുന്നു എല്ലാ സമയവും ശുശ്രൂഷയാണ് മറ്റൊരു ജോലിയും ചെയ്യുന്നില്ല എൻ്റെ കഴിവ് കൊണ്ടല്ല ഇപ്പോൾ ഈ നിമിഷം പോലും ഈ അതരം ചലിക്കണത് എൻ്റെ കർത്താവായ യേശു കൃത്തവിൻ്റെ കരുണയാണ് അവൻ്റെ സ്നേഹമാണ് അവൻ്റെ ദയയാണ് ഇതിന് ഈ ജന്മം മുഴുവൻ നന്ദി പറഞ്ഞാലും മതി വരില്ല അത്രമാത്രം കൂടി അത്രമാത്രം കൂടെ ഇന്ന് ഞാൻ ജീവിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള അധികാരമാണ് എനിക്കും എൻ്റെ ജീവിത പങ്കാളിയും മകനും ലഭിച്ചത് സ്വർഗത്തിലെ ദൈവത്തെ സൃഷ്ടാവായ ദൈവത്തെ അപ്പ എന്ന് വിളി അധികാരം കിട്ടാ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പുണ്യവും ഏറ്റവും ഭാഗ്യവുമാണ് ആ ഭാഗ്യം ലഭിച്ചവനാണ് ഞങ്ങളിന്ന് ആ ഭാഗ്യം ലഭിച്ച കുടുംബമാണ് ഞങ്ങളിന്ന് അതുകൊണ്ട് ഒന്നിൻ്റെ മുതലും പതരാതെ തളരാതെ എൻ്റെ കർത്താവിന് വേണ്ടി അന്ത്യനിമിഷം വരെ ഓടുക വെള്ളം ആ തീക്ഷണമായ ആഗ്രഹത്തോടെ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ ഒരു ഒന്നിനും തളർത്താൻ കഴിയാതെ തളർത്താൻ കഴിയാതെ പതിനാം താതിക്കാതെ ഇന്ന് എൻ്റെ യേശുക്ക് വേണ്ടി നോടിക്കൊണ്ടിരിക്കുന്നു ആ ദൈവിക സമാധാനമാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം തന്ന സ്നേഹത്തെക്കുറിച്ച് ദാനത്തെക്കുറിച്ച് കാരുണ്യത്തെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ച് ഞാൻ രണ്ടു വരി ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ ഇന്നോളം ദൈവം തന്ന ദോർത്തു പോകുകയിൽ എത്ര കാലം ജീവിച്ചെന്നാളും നന്ദിയേകിത്തീരുമോ ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ആ പ്ലാന്റിലെ ഒരു കട്ടിങ് മെഷീനിലേക്ക് എൻ്റെ കൈ തെന്നി വീണ് എൻ്റെ ഇടത് കൈയുടെ മൂന്ന് വിരലുകൾ എനിക്ക് നഷ്ടപ്പെട്ടു ഒരു ദിവസം ഷിജു എന്നോട് കൈ കൊണ്ട് ആങ്ങി കാണിക്കുകയാണ് അവന് സംസാരിക്കാൻ പറ്റുന്നില്ല കൈ കൈ കൊണ്ട് ആങ്ങിയ രീതിയിൽ എന്നോട് ഷിജു പറയുന്നു എന്നെ ഇനി പ്രതീക്ഷിക്കണ്ട എനിക്ക് രക്ഷയില്ല എന്ന് എന്നോട് പറയുകയാണ് ആ സമയം കൊണ്ട് എൻ്റെ കൈ വിരല് പൂർണമായിട്ടും വെന്തിരുന്നു നീ ദൈവസന്നിധിയിൽ ദൈവത്തെ പാടി ആരാധിച്ച് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട വ്യക്തിയാണ്